നമസ്കാരം. ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ സൈന്യം ആക്രമിച്ച യുക്രൈനിലെ ആണവ നിലയത്തിലെ റേഡിയേഷൻ നില സുരക്ഷിത അവസ്ഥയിലാണെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി അറിയിച്ചു. യുക്രൈനിൽ നിന്നും ലഭിച്ച വിവരം ട്വീറ്റ് വഴിയാണ് ഏജൻസി പുറത്തുവിട്ടത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സ്പോർഷ്യ നിലയത്തെയാണ് റഷ്യ ആക്രമിച്ചത്. ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തുടർച്ചയായ മൂന്നാം തവണയും CPM സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒരുപോലെ സമ്മതനായാണ് കോടിയേരി കരുതപ്പെടുന്നത്. ഇതിനു മുന്നേ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 തവണയും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 3 തവണയും സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പ്രായപരിധി കണക്കിലെടുത്ത് CPM സംസ്ഥാന സമിതിയിൽ നിന്ന് 13 പേരെ ഒഴിവാക്കി. ആനത്തലവട്ടം ആനന്ദൻ, MM മണി, G സുധാകരൻ തുടങ്ങിയവരെയാണ് ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ 75 വയസ്സ് പിന്നിട്ടവരെയാണ് ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന് പ്രത്യേക ഇളവ് നൽകുകയായിരുന്നു. 89 അംഗങ്ങളാണ് നിലവിൽ സംസ്ഥാന സമിതിയിൽ. വികസന വിരുദ്ധതയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ടെന്നും നവകേരള സൃഷ്ടിക്ക് വേണ്ടി സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടി സജ്ജമാകണമെന്നും കോടിയേരി പറഞ്ഞു. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് ആശ്വാസമായി റഷ്യയുടെ സഹായത്തോടെ രക്ഷാ നടപടി. റഷ്യ വഴി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഹർക്കീവ്, സുമി മേഖലകളിൽ നിന്ന് റഷ്യൻ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനായി 130 റഷ്യൻ ബസ്സുകൾ സജ്ജമാക്കിയതായി റഷ്യൻ നാഷണൽ ഡിഫൻസ് കൺട്രോൾ സെന്റർ അറിയിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ രക്ഷപ്പെടാൻ യുക്രൈൻ അനുവദിക്കില്ലെന്ന ആരോപണം ആവർത്തിച്ച് റഷ്യ. വിദേശികളെ യുക്രൈൻ യുദ്ധമുഖത്ത് ബന്ദികളാക്കുകയാണെന്നാണ് റഷ്യയുടെ ആരോപണം. കൂടാതെ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് നേരെ യുക്രൈൻ സൈന്യം വെടിവെച്ചതായും റഷ്യ വ്യക്തമാക്കി. യുക്രൈനിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റു. കീവിൽ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മടങ്ങുന്ന വഴിയാണ് സംഭവം ഉണ്ടായത്. പോളണ്ടിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന കേന്ദ്ര വ്യോമയാന സഹമന്ത്രി VK സിംഗ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണ വിലയിൽ വീണ്ടും വർധന. ബ്രന്റ് ക്രൂഡ് വില ഇന്നലെ ബാരലിന് $116 നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിലും ക്രൂഡ് ഉൽപാദനം കൂട്ടേണ്ടതില്ലെന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ തീരുമാനമാണ് വില പിന്നെയും കൂടാൻ കാരണം. സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് മെയ്യിൽ നിലവിൽ വരും. ഇതിനു മുന്നോടിയായി 4 കേന്ദ്രങ്ങളിൽ ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം നേരിട്ട് കേൾക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു. April 1 മുതൽ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ആദ്യം ആലോചിച്ചിരുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 25% വർധന. കഴിഞ്ഞ വർഷം 47,200 കോടി രൂപയുടെ വരുമാനമാണ് കയറ്റുമതിയിലൂടെ ലഭിച്ചത്. ഇതിൽ 65% ചെമ്മീൻ കയറ്റുമതിയിലൂടെയാണെന്ന് സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നു. ബീഹാറിൽ 3 നില കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം, 10 പേർക്ക് പരിക്കേറ്റു. പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ് അപകടത്തിൽ ഇരകളായതെന്ന് അധികൃതർ അറിയിച്ചു. ജനവാസ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കോട്ടയം പാലയിൽ ഗർഭിണിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. പാലയ്ക്ക് സമീപം ഞൊണ്ടിമാക്കൽ കവലയിൽ ഇന്നലെ വൈകിട്ട് 6:30 ഗർഭിണിയും ഭർത്താവും ആക്രമിക്കപ്പെട്ടത്. ദമ്പതികൾ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സമീപത്തെ വർക്ക്ഷോപ്പിൽ ഇരുന്നവർ യുവതിയോട് അപമര്യാദയെ പെരുമാറിയതും ഒപ്പം മർദ്ദിച്ചതും. KSRC ജീവനക്കാരികൾക്ക് 180 ദിവസത്തെ പ്രസവ അവധിയോടൊപ്പം 1 വർഷത്തെ ശൂന്യവേതന അവധിയും അനുവദിച്ച് ഉത്തരവായി. ഇതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കണം. ശൂന്യവേതന അവധിയിൽ പ്രതിമാസം 5,000 രൂപയും അവധി അനുവദിക്കുന്ന തീയതി മുതൽ ചൈൽഡ് കെയർ അലവൻസും ലഭിക്കും. ഇന്നലെ ഓഹരി വിപണിയിൽ നഷ്ടത്തിന്റെ ദിനം. സെൻസെക്സ് 527 പോയിന്റ് വരെ ഉയർന്നെങ്കിലും വ്യാപാരം അവസാനിക്കുമ്പോൾ 366 പോയിന്റ് ഇടിഞ്ഞ് 55,102 നിഫ്റ്റി 107 പോയിന്റ് നഷ്ടത്തിൽ 16,498 വ്യാപാരം അവസാനിപ്പിച്ചു. കരിയറിലെ 100th ടെസ്റ്റിൽ വിരാട് കോഹ്ലി 76 പന്തിൽ നിന്നും 45 റൺസ് എടുത്ത് പുറത്തായി. അതേസമയം 100th ടെസ്റ്റിന്റെ തിളക്കത്തിനിടെ വിരാട് കോഹ്ലി ടെസ്റ്റ് കരിയറിൽ 8,000 റൺസ് പിന്നിട്ടു. 100th ടെസ്റ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം താരമാണ് കോഹ്ലി. റിക്കി പോണ്ടിംഗ് ആണ് ഇതിൽ ഒന്നാമൻ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.